സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് ലസാഗോ ആപ്പിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. ദേശീയ ജനാധിപത്യ സഖ്യം പ്രതീക്ഷിച്ച സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് വിജയസാധ്യതയുണ്ടായിരുന്ന പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ ധ്രുവീകരണത്തിനുള്ള നീക്കം നടന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഞങ്ങൾ കാണുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രകടനത്തെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടത്തി പാർട്ടിക്കകത്തും എൻ ഡി എക്കകത്തും വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി ശക്തമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ള നിലപാടായിരിക്കും ഞങ്ങൾ സ്വീകരിക്കുക. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനോടും സി പി എമ്മിൻ്റെ ഏകാധിപത്യ പ്രവണതയോടും അഴിമതിയോടും തുടർന്നും ജനങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് പോരാട്ടം തുടരുക തന്നെ ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക സീറ്റ് നഷ്ടമായെങ്കിലും ജനങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി ജനങ്ങളുടെ പ്രതിപക്ഷമായി തുടർന്നും മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആശയപരമായി ഇടത് പാർട്ടികളോടുള്ള ഞങ്ങളുടെ വിയോജിപ്പ് ശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് പോകാൻ തയ്യാറാവും. നേമത്ത് മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ടർമാർക്കിടയിൽ വ്യാപകമായിട്ടുള്ള ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് നടന്നത്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 10,000-ൽ കൂടുതൽ വോട്ടുകൾ ഞങ്ങൾ പിടിച്ചിട്ടും 700 വോട്ടിന് ഞങ്ങൾ പരാജയപ്പെടുകയാണ്. പാലക്കാട് ലോകാരാധ്യനായിട്ടുള്ള ഈ ശ്രീധരനെ പരാജയപ്പെടുത്താൻ സി പി എമ്മിനകത്തെ മുസ്ലിം വോട്ടർമാർ യു ഡി എഫിന് വോട്ട് ചെയ്തു. അത് പച്ചയായിട്ടുള്ള സത്യമാണ്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം നടന്നു. എൻ ഡി എ വിജയിക്കാതിരിക്കാൻ മതപരമായ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിന് ശ്രമം നടന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ടും ഞങ്ങൾ പ്രാഥമികമായിട്ട് വിലയിരുത്തിയിരിക്കുന്നത്. അല്ല, തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ എല്ലാവരും അംഗീകരിക്കണമല്ലോ. വിജയിച്ച ആളെ അംഗീകരിക്കുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? പക്ഷേ ഇതേ പിണറായി വിജയനാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 20-ൽ 19 സീറ്റിലും പരാജയപ്പെട്ടത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പുകൾ വരും പോവും, ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ ജനവിധിയാണ്. സ്ഥായിയായ ഒരു ജനവിധി ജനങ്ങൾ നൽകുന്നില്ല. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിലെ ഒരു തവണത്തെ വിജയ പരാജയങ്ങളെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ കാര്യങ്ങൾ. മുൻകൂട്ടി യു ഡി എഫിന് കാണാൻ സാധിച്ചോ? യു ഡി എഫ് ഇന്ന് രാവിലെയും പറഞ്ഞത് ഗവൺമെൻറ് ഉണ്ടാക്കുന്നല്ലേ. മുൻകൂട്ടി കാണുന്ന ജനങ്ങൾ എന്താണ് പ്രതികരിക്കുന്നത്, എങ്ങനെ മുൻകൂട്ടി കാണാൻ കഴിയും? ജനവിധി മാനിക്കുന്നുവെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. ചർച്ച ചെയ്ത് പരിശോധന നടത്തി മുന്നോട്ട് പോകുമെന്ന് കൂടി കെ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷൻ പ്രതികരിച്ചിരിക്കുന്നു. സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് ലസാഗോ ആപ്പിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ.